ഒറ്റയ്ക്കുള്ളവരി ലോകയാത്രയുടെ ഓർമ്മകളുമായി മുൻ IRS ഉദ്യോഗസ്ഥനും DP വേൾഡ് ജനറൽ മാനേജറുമായിരുന്ന സുരേഷ് ജോസഫിന്റെ പുതിയ പുസ്തകം. 8000 കിലോമീറ്റർ ദൂരമുള്ള കനേഡിയൻ ഹൈവേയിലൂടെ ഉള്ള യാത്രയെക്കുറിച്ചാണ് മാപ്പിൾ മൂവ്സ് ആൻഡ് മീ എന്ന പുസ്തകം പ്രതിപാദിക്കുന്നത്. പുസ്തകത്തിന്റെയും യാത്രയുടെയും വിശേഷങ്ങളുമായി സുരേഷ് ജോസഫ് ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം. രണ്ടായിരത്തി 2019 മെയ് ജൂൺ മാസങ്ങളിൽ ഞാൻ ട്രാൻസ് കാനഡ ഹൈവേ എക്സ്പെഡിഷൻ നടത്തി. വെസ്റ്റ് ടു ഈസ്റ്റ് ആൻഡ് ഈസ്റ്റ് ടു വെസ്റ്റ് ഓഫ് കാനഡ എന്ന് പറഞ്ഞാൽ വിക്ടോറിയ ബ്രിട്ടീഷ് കൊളംബിയ എന്ന് സെൻറ് ജോൺസ് ന്യൂ ഫൗണ്ട്ലൻഡ് വരെ നീണ്ടു കിടക്കുന്ന 8000 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഹൈവേ ആണ് ട്രാൻസ് കാനഡ ഹൈവേ. ഇത് ലോകത്തിലെ ഏറ്റവും നീളമേറിയ പേവ്ഡ് ഹൈവേയും ലോകത്തിലെ 3rd ലോങ്ങസ്റ്റ് ഹൈവേയുമാണ് ട്രാൻസ് കാനഡ ഹൈവേ. ഈ യാത്രയിലെ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസസും ഈ ബുക്കിൽ ഉള്ള ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സും നമുക്ക് യാത്ര വണ്ടി ഓടിച്ച് യാത്ര ചെയ്യുമ്പോൾ തന്നെ അത് പറയാം. ട്രാൻസ് കാനഡ ഹൈവേ മൊത്തം 39 ദിവസം നീണ്ടു നിന്ന ഒരു 18,000 കിലോമീറ്റേഴ്സോളം കവർ ചെയ്ത ഒരു യാത്രയായിരുന്നു. അതിൽ ആദ്യത്തെ ലെഗ് എന്ന് പറയുന്നത് വിക്ടോറിയ മൈൽ 0 എന്ന് ന്യൂ ഫൗണ്ട്ലൻഡ് സെൻറ് ജോൺസ് വരെയാണ്. അത് ഒരു 7,800 കിലോമീറ്റേഴ്സ് 19 ദിവസം കൊണ്ട് കവർ ചെയ്തു. 45 ദിവസം ഞാൻ കാനഡയിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ ചെന്നൈയിൽ നിന്ന് ഫ്ലൈ ചെയ്യുന്നത് തൊട്ട് ചെന്നൈയിൽ തിരിച്ചെത്തുന്നത് വരെയുള്ള എല്ലാ ദിവസത്തെയും എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഈ ബ്ലോഗിൽ പകർത്തും, ഒരു ബ്ലോഗായിട്ട് ഞാൻ എഴുതി തീർക്കും. ഈ ബുക്ക്സ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് തന്നെ ഒരു ഇൻഫർമേഷൻ മെക്കാനിസമായിട്ടാണ്. ഇത് ഞാൻ സാധാരണ വിൽക്കാറില്ല, ഇത് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറേ ഉള്ളൂ. ആൻഡ് വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഇസ് ഒരു മോട്ടിവേഷണൽ ടൂളായിട്ടാണ് ഞാനിത് കാണുന്നത്. ബിക്കോസ് നമുക്ക് യാത്രയിൽ കൂടെ ഒത്തിരി പഠിക്കാനുണ്ട്. ഏകദേശം 40 കൺട്രീസിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഹൈവേ ഏതാണെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹൈവേയിൽ ബെസ്റ്റ് ഹൈവേ ഏതാണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ് ട്രാൻസ് കാനഡ ഹൈവേ ഇസ് ദ ബെസ്റ്റ് ഹൈവേ. ഞാനിപ്പോൾ 13 റോഡ് എക്സ്പെഡിഷൻസ് ചെയ്തിട്ടുണ്ട്. 6 ഇന്ത്യയിലും 7 ഫോറിൻ കൺട്രീസിലും കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 13 എക്സ്പെഡിഷൻസിൽ 10 എക്സ്പെഡിഷൻസ് സോളോ എക്സ്പെഡിഷൻസ് ആയിരുന്നു. നമ്മൾ ഡു വി സ്പെൻഡ് ഇനഫ് ടൈം വിത്ത് ആസൽസ് ഫോർ ആസൽസ്? നമ്മൾ ഒറ്റയ്ക്ക് എന്തെങ്കിലും സമയം നമുക്ക് വേണ്ടി തന്നെ ചിലവഴിക്കാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് എനിക്ക് ഞാൻ ഈ സോളോ എക്സ്പെഡിഷൻസ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു ഇൻട്രോസ്പെക്ഷൻ, വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രോസ്പെക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ. ഈ 2020 എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു ആഫ്രിക്കൻ റാലിയായിരുന്നു. അതൊരു ചാരിറ്റബിൾ ഡ്രൈവിന് വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഈ കോവിഡിൻ്റെ പ്രോബ്ലം കാരണം അതെനിക്ക് മാറ്റിവെക്കേണ്ടി വന്നു. അത് 2021 ഇനിയും അത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് എൻ്റെ അടുത്ത ആംബിഷൻ. ഇന്നെൻ്റെ ഈ ചെറിയ യാത്ര ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുമായിട്ട് എനിക്ക് ഈ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ കിട്ടിയ ഈ അവസരം ഞാൻ വളരെ വിലയേറിയതായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടി അഞ്ജുവും അക്ഷയോടുമൊപ്പം സുരേഷ് ജോസഫ്.